നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചേതൻ ശർമ്മ ഒരുപാട് കാലം നമ്മളൊക്കെ ചർച്ച ചെയ്ത കുറേ വിവാദ നിലപാടുകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലത്ത് BCCI അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ പുറത്തുവിടുകയുണ്ടായി. സി ന്യൂസിൻ്റെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ച് ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചേതൻ ശർമ്മ ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോയിലൂടെ പറയുകയുണ്ടായത്. ഏറ്റവും പ്രധാന കാര്യം വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി തീർച്ചയായും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലെല്ലാം കാരണക്കാരനായിരിക്കുന്നത് സൗരവ് ഗാംഗുലി എന്ന വ്യക്തിയുമായുള്ള വിരാട് കോഹ്ലിയുടെ ഈഗോ ക്ലാഷാണെന്ന് ചേതൻ ശർമ്മ പറഞ്ഞു. രോഹിത് ശർമ്മ എന്ന നായകനെ അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിപ്പിക്കാൻ ഒരു തരത്തിലും BCCIക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ അവർ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തിയത് അവർക്ക് വിരാട് കോഹ്ലിയോടുള്ള വിരോധം കാരണം മാത്രമാണെന്നും പറയുന്നു. വിരാട് കോഹ്ലി വളരെ അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറുകയാണെന്നുള്ള ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത് മുതൽ ക്രിക്കറ്റ് ലോകം ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതിനിടയിൽ സൗരവ് ഗാംഗുലി വിരാട് കോഹ്ലി ശീതകാല യുദ്ധം പിരിമുറുക്കുകയും ചെയ്തിരുന്നു. എന്തു തന്നെയാലും ആ വിവാദം ഒരുപാട് കാലമൊന്നും നീണ്ടു നിന്നില്ല. പെട്ടെന്ന് തന്നെ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നൊക്കെ ഒഴിവാകുകയും അദ്ദേഹം കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നടത്താതെ അതിൽ നിന്നൊക്കെ പിൻവാങ്ങുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ചേതൻ ശർമ്മ പറയുന്നത് സൗരവ് ഗാംഗുലിക്ക് ഒരു തരത്തിലും വിരാട് കോഹ്ലിയെ ഇഷ്ടമില്ലായിരുന്നു, അതിനാൽ തന്നെ അദ്ദേഹം നടത്തിയ ഒരു പ്ലേയിലൂടെ തന്നെയാണ് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻ സ്ഥാനം പോയതെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ മലയാളി ആരാധകരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറയുകയുണ്ടായി. അത് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്തൊരു കാര്യമാണ്, എന്തുകൊണ്ട് സഞ്ജു സാംസൺ എന്ന താരത്തിന് ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടുന്നില്ല, സഞ്ജു സാംസൺ അത് അർഹിച്ചിട്ടും എന്തുകൊണ്ട് അതിന് പലപ്പോഴും നേടാനാകുന്നില്ല എന്നൊക്കെ. അദ്ദേഹത്തെക്കാൾ കഴിവ് കുറഞ്ഞ താരങ്ങളൊക്കെ പലപ്പോഴും ഇടം നേടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സഞ്ജുവിന് കൺസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി ചാൻസ് കിട്ടുന്നില്ല. ചേതൻ ശർമ്മയ്ക്ക് അതിനുമുണ്ട് ഉത്തരം. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഞങ്ങൾക്കറിയാം സഞ്ജു സാംസണെ ടീമിലെടുത്തില്ലെങ്കിൽ മലയാളി ആരാധകരെല്ലാം ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ട് പ്രശ്നമുണ്ടാക്കും, ഞങ്ങളെ തെറിവിളിക്കുമെന്നൊക്കെ. പക്ഷേ ഞങ്ങളെ പ്രീതിപ്പെടുത്തുന്ന, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് പോകുന്ന, ഞങ്ങളുടെ സോപ്പിട്ട് നിർത്തുന്ന ആളുകൾക്കൊക്കെ സ്ഥാനം കൊടുക്കാനാണ് ഞങ്ങളുടെ താല്പര്യം. ഞങ്ങൾ 5 സെലക്ടേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നടക്കുക. ചേതൻ ശർമ്മ ഒരു ഒളിപ്പുമില്ലാതെ തുറന്നടിച്ചിരിക്കുന്ന കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന, പേരെടുത്ത് പറയുന്ന ചില ആളുകളുണ്ട്. ദീപക് കൂടെയും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ എൻ്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരാണ്, അവരെയൊക്കെ ഞങ്ങൾക്ക് വലിയ താല്പര്യവുമാണ്. സഞ്ജു സാംസന്റെ പേര് അദ്ദേഹം ആ കൂട്ടത്തിൽ എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, തന്നെ പ്രീതിപ്പെടുത്തുന്ന, സോപ്പിട്ട് നിർത്തുന്ന ആളുകൾക്കാണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം. സഞ്ജുവിനെ അത്തരത്തിലുള്ള ഒന്നിനും കിട്ടില്ല, അതിനാൽ തന്നെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി സ്ഥാനവും കിട്ടുന്നില്ല. വല്ലപ്പോഴും മലയാളി ആരാധകർ വിളിക്കുന്ന സ്ഥിരമായുള്ള ചീത്ത തെറിവിളികളുടെയൊക്കെ അവസാനം സഞ്ജുവിനെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു ചാൻസ് കൊടുക്കും, അതിനുശേഷം തുടർച്ചയായി അത് കിട്ടാത്തതിനാൽ സഞ്ജു പിന്നീട് ഔട്ടാവുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ആവേശത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെല്ലാം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവാദം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. എന്തുതന്നെയാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആവേശത്തോടെ തന്നെ നടക്കും. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാന പോയിൻറ്റ്, ഫിറ്റ്നസ് പ്രശ്നങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റിലെ പല താരങ്ങളും അനുഭവിക്കുന്ന ഫിറ്റ്നസ് പ്രശ്നങ്ങൾ, അവരത് മറികടക്കാൻ വേണ്ടി അവർ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നു. ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നതോടെ 80% ഫിറ്റ്നസ് അവർ വീണ്ടെടുക്കുകയാണ്. ഇത്തരത്തിൽ കള്ളത്തര രീതിയിലൂടെയാണ് BCCIയെ ബോധിപ്പിക്കാൻ വേണ്ടി താരങ്ങൾ ഫിറ്റായി ഒരു കളിയെ സമീപിക്കുന്നത്. അവർക്കറിയാം ഉത്തരത്തിൽ ഫിറ്റ്നസ്സോടെ ഒരു മത്സരത്തെ സമീപിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അവരുടെ സ്ഥാനം തെറിച്ചാലോ എന്ന് പേടിച്ച് സീനിയർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കാറുണ്ടെന്നും ഇഞ്ചക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഒരു മത്സരത്തെ സമീപിക്കുന്നതെന്നുമൊക്കെ. എന്തായാലും BCCI മാത്രമല്ല, ക്രിക്കറ്റ് ലോകത്തിന് ആകപ്പാടെ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന വെളിപ്പെടുത്തലാണ് ചേതൻ ശർമ്മ നടത്തിയിരിക്കുന്നത്. മലയാളി ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സഞ്ജു സാംസനെ ഓർത്ത് ഇപ്പോൾ അഭിമാനം തോന്നുന്നു. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ സോപ്പിട്ട് നിർത്താമായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ക്രിക്കറ്റ് എന്ന ഒരുപാട് ആളുകൾക്ക് ജീവനും മതവുമായ കളിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകളെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ സോപ്പിട്ട് നിർത്തി, അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തിനിർത്തി ടീമിലൊരു സ്ഥാനത്തിൻ്റെ ആവശ്യമില്ല. സി ന്യൂസ് നടത്തിയ ഇത്തരത്തിലുള്ള വലിയൊരു വെളിപ്പെടുത്തലൂടെ ചേതൻ ശർമ്മയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഉറപ്പാണ്. ഒരു ചേതൻ ശർമ്മ പോയാൽ മറ്റൊരു ചേതൻ ശർമ്മ വരുമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലൂടെ സഞ്ജു സാംസൺ എന്ന താരം മലയാളി ആരാധകരുടെ ഗുഡ് ബുക്കിൽ ഇടം കണ്ടെത്തുകയാണ്. അത് ചേതൻ ശർമ്മയുടെ ഗുഡ് ബുക്കിൽ അദ്ദേഹം ഇടം കണ്ടെത്തിയില്ലെങ്കിൽ പോലും. കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളോ മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.